ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ഞാൻ പലപ്പോഴും നമ്മുടെ ചാനലിൽ സംസാരിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ലോകരാജ്യങ്ങൾ പരസ്പരം കച്ചവടം നടപ്പാക്കിയിട്ട് അതിലൂടെ എങ്ങനെയെല്ലാം നേട്ടങ്ങളും കോട്ടങ്ങളും സ്വന്തമാക്കുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള പൊളിറ്റിക്സും കൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത്തരമൊരു പ്രധാനപ്പെട്ട വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO. ഈ WTOയുടെ 12th മിനിസ്റ്ററൽ ലെവലിലുള്ളൊരു കോൺഫറൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമാപിച്ചിരുന്നു. ഈ കോൺഫറൻസിൽ ഇന്ത്യക്ക് പല പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, കോട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മറുഭാഗത്ത് ഇന്ത്യയെ രൂക്ഷമായിട്ട് അധിക്ഷേപിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ 12 കോൺഗ്രസ്മെൻ എന്ന് പറയുന്ന നമ്മുടെ MPമാർക്ക് തുല്യമായിരിക്കുന്ന ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ അവിടുത്തെ പ്രസിഡന്റിന് കത്തും അയച്ചിട്ടുണ്ട്. സോ എന്താണ് ഈ ഒരു WTOയുടെ ഇപ്പോഴത്തെ കോൺഫറൻസിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വന്നിരിക്കുന്ന വാർത്തകൾ, ഇതെങ്ങനെയാണ് ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്നത്? കാരണം ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള നല്ല വശങ്ങൾ ഉണ്ടായേക്കാം, മോശമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും ഇന്ത്യ ഫേസ് ചെയ്യുക, ആ ഒരു കാര്യത്തെപ്പറ്റി എല്ലാം തന്നെ വിശദമായി സംസാരിക്കാം. തീർച്ചയായിട്ടും ഓരോ ആൾക്കാരും അറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിനെ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ട് ഒരു അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസ് എല്ലാം ഒഴിവാക്കിയിട്ട് സിമ്പിളായിട്ട് സംസാരിക്കാം. സോ ആദ്യം ഈ ഒരു മിനിസ്റ്റർ ലെവലിലുള്ള മീറ്റിംഗ് എന്താ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ്, നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു ഹയസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ആൾ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്ത് പല ഭാഗത്തും പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട്, പ്രസിഡൻസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടി ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് നടപ്പാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആരായിരിക്കും അതിൻ്റെ നേതാവെന്ന്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ നേതാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള വോട്ടിംഗാണ് പലപ്പോഴും പല ഇത്തരം ഓർഗനൈസേഷൻ നടപ്പാക്കാറുള്ളത്. സോ അങ്ങനെ തന്നെ WTO എന്ന് പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് സുഗമമായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടവും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രശ്നമെന്ന് പറയുന്നത് കച്ചവടപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം. സോ അങ്ങനെ മൊത്തത്തിലൊരു ലോകത്തിലുള്ള കച്ചവട മാർഗ്ഗങ്ങളും അതിൽ നിന്ന് ലഭ്യമാകുന്ന ലാഭങ്ങളും അതെങ്ങനെയെല്ലാം ബാക്കിയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കി തീർക്കാമെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാണ്. സോ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ 2 വർഷം കൂടുമ്പോൾ നടപ്പാക്കാറുള്ള ഈ ഒരു മിനിസ്റ്റർ ലെവലിലെ മീറ്റിംഗ് ആണ്. അതായത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഈ ട്രേഡ് കച്ചവടമായി ബന്ധപ്പെട്ടിരിക്കുന്ന മിനിസ്റ്റർ ഉണ്ട്. സോ അദ്ദേഹം അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഒരു മിനിസ്റ്റർ ഉണ്ടാകും, ചൈനയുടെ ഒരു മിനിസ്റ്റർ ഉണ്ടാകും. ഇങ്ങനെ 164 രാജ്യങ്ങളുടെ മിനിസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ് കഴിഞ്ഞ മാസം ജനീവിൽ വെച്ച് നടന്നത്. June 12-18 ഈ ഒരു മീറ്റിംഗ് നടന്നത്. സോ മീറ്റിംഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു 4 വർഷം, ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് ഈ ഒരു മീറ്റിംഗ് നടപ്പാകുന്നത്. കാരണം അവസാനത്തെ മീറ്റിംഗ് നടന്നത് 2017. പിന്നീടുള്ള മീറ്റിംഗ് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ COVID-19 വന്നു. സോ COVID-19 ശേഷം ഒരു പോസ്റ്റ് കോവിഡ് ഏറയിലുള്ള ആദ്യത്തെ ഒരു മീറ്റിംഗാണ് ഇന്ന് നടപ്പായത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു മീറ്റിംഗിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. സോ എന്തായിരിക്കും ഈ മീറ്റിംഗിൽ സംസാരിക്കുക? തീർച്ചയായിട്ടും ആ ഒരു ചോദ്യങ്ങൾക്ക് തോന്നിയേക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമെന്ന് പറയുന്നത് കഴിഞ്ഞ മീറ്റിംഗിൽ എന്ന് സംസാരിച്ചോ അതേ കാര്യമായിരിക്കും വീണ്ടും സംസാരിക്കുക. അതായത് ഒരു സൈക്കിൾ ഓഫ് റിപ്പീറ്റേഷൻ ആയിട്ട് ഈ ഒരു മീറ്റിംഗിന് എടുക്കാൻ സാധിക്കും. സിമ്പിളായി പറയണമെങ്കിൽ നമ്മൾ പലപ്പോഴും പല ബില്ല് കൊണ്ടുവരാനായിട്ട് ഈ പാർലമെൻറ്റിലൊക്കെ വലിയ പല ചർച്ചകൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലെല്ലാം പരസ്പരം സഹകരിച്ചിട്ട് പുതിയ പല ഇനിഷ്യേറ്റീവ് കൊണ്ടുവരാനായിട്ടും പല ചർച്ചകളും ഈ ഒരു കോൺഫറൻസിലൊക്കെ നടക്കാറുണ്ട്. സോ അങ്ങനെ ഇത്തവണത്തെ മീറ്റിംഗിൽ പ്രധാനമായിട്ടും ഒരു 5 മേഖലയിൽ ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യക്ക് ബെനിഫിറ്റ് ആയിട്ടും ഇന്ത്യക്ക് എതിരായിട്ട് നടന്ന കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും അതുപോലെ വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവിനും വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളും അവരുൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ വേറെ രാജ്യങ്ങളോട്ട് അയക്കാതെ അതിനൊരു സ്റ്റോപ്പ് കൊടുക്കും. അതായത് എക്സ്പോർട്ട് ബാൻ എന്ന് പറയുന്നൊരു പ്രഖ്യാപനം നടപ്പാക്കും. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു വസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോ വസിക്കുന്നുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വലിയൊരു സ്കാർസിറ്റി ഉണ്ടാവും. സോ സ്കാർസിറ്റി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വരൾച്ചയും ഭക്ഷ്യക്ഷാമം ഒക്കെ നേരിടേണ്ടി വരും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെ പരിഹാരം കാണാനായിട്ട് സ്മൂത്തായിട്ട് ഇത്തരം പ്രശ്നങ്ങളില്ലാതെ തന്നെ പല രാജ്യങ്ങൾക്കുമുള്ള ആ ഒരു പരിഹാരം കാണാനായിട്ട് ഈ ഓർഗനൈസേഷനൊക്കെ ശ്രമിക്കാറുണ്ട്. സോ അത്തരത്തിൽ ഈ കഴിഞ്ഞ മാസം വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യ ഗോതമ്പ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ബാൻ കൊണ്ടുവന്നതാണ്. കാരണം ഗോതമ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ ആശ്രയിച്ചിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്നുണ്ട്. സോ ഈ ഒരു ഗോതമ്പ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തപ്പോഴും അതേ സമയത്തിനായിരുന്നു ഗോതമ്പ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ മുൻപ് നിൽക്കുന്ന റഷ്യയും യുക്രൈനും ആ ഒരു യുദ്ധം മൂലം അവരുടെ എക്സ്പോർട്ടും സ്റ്റോപ്പ് ചെയ്തത്. സോ ഓട്ടോമാറ്റിക്കായിട്ട് മുഴുവൻ ഭാഗത്തുനിന്നും എക്സ്പോർട്ട് കട്ടാവുന്നതിന് തുല്യമായ അവസ്ഥയാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ചാൽ മതി, ഇതേ സമയത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൈന ഒരു എക്സ്പോർട്ടും ചെയ്ത കംപ്ലീറ്റ് ആയിട്ടും അവർക്ക് വേണ്ട കാര്യം മാത്രം സ്വരൂപിച്ച് വെച്ചു. ചൈന എപ്പോഴും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്, ഏറ്റവും കൂടുതൽ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്താലും ഏറ്റവും കുറവ്
അവർ വേറെ രാജ്യങ്ങളോട്ട് അയക്കുകയുള്ളൂ. സോ ഈ ചൈന ഇത്തരമൊരു നീക്കങ്ങൾ നടപ്പാക്കുമ്പോൾ അത് പലപ്പോഴും വേറെ രാജ്യങ്ങളൊന്നും സംസാരിക്കാറ് പോലുമില്ല. പക്ഷേ ഇന്ത്യ എക്സ്പോർട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണമായിട്ട് പോലും കൃത്യമായിട്ട് പറഞ്ഞത് ഇന്ത്യയുടെ അകത്തുള്ള ഷോർട്ടേജ് ആണെന്നൊക്കെയാണ്. പക്ഷേ എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ യു കെ, യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യം പോലും ഇന്ത്യക്കെതിരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു. ഇന്ത്യ ചെയ്ത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല, മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണെന്ന് പോലും പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വന്നു. സോ അങ്ങനെയുള്ള ആ ഒരു വാദങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു മീറ്റിങ്ങിലും കുറേയധികം ചർച്ചകൾ നടന്നിട്ടുണ്ട്. അല്ലെ, ഏറ്റവും കൂടുതലായിട്ട് ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൽ നടക്കുന്ന ആ ഒരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് മാത്രം സപ്ലൈ ചെയ്യുന്ന ഇത്തരം എസൻഷ്യൽ ആയിരിക്കുന്ന കമ്മോഡിറ്റീസ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലെന്നും, പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ അകത്ത് വല്ല പ്രശ്നം വന്നാൽ, രാജ്യത്തിൻ്റെ അകത്തുള്ള പ്രശ്നം വന്നാൽ അതിന് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സ്റ്റോപ്പേജ് മാത്രം കൊടുത്താൽ മതിയെന്നും ഈ ഒരു മീറ്റിംഗിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. സോ അടുത്ത 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു തീരുമാനം മാറ്റാനായിട്ടുള്ള ചർച്ച നടക്കുകയുള്ളൂ. സോ അതുവരെ ഇന്ത്യക്ക് വലിയ പ്രശ്നമില്ലാതെ ഇന്ത്യക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേറെ രാജ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ നൽകാൻ സാധിക്കും. സോ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മറുഭാഗത്ത് ഇതിന് പല നെഗറ്റീവ്സും ഉണ്ട്. പ്രത്യേകിച്ച് ഈ എക്സ്പോർട്ടിൽ വേറെ രാജ്യങ്ങൾക്കുള്ളൊരു ബെനിഫിറ്റ് ആയിട്ട് മാറിയേക്കാം. അതായത് ഡെവലപ്ഡ് ആയിരിക്കുന്ന വികസിച്ച് കഴിഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു ബെനിഫിറ്റാണ്. അവർക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുന്ന തരത്തിലുള്ള കാര്യമായിട്ട് മാറിയേക്കാം. സോ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കും ഒരു പ്രശ്നമാണ്. WTOയുടെ മീറ്റിങ്ങിലെ മറ്റു പ്രസക്ത ഭാഗങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പലർക്കും ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലതരം റിസ്കുകളെപ്പറ്റി ഓർമ്മ വന്നേക്കാം. തീർച്ചയായിട്ടും ബിസിനസ്സിൽ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. പക്ഷേ ഈ റിസ്ക്കുകളും ബിസിനസ്സിലുള്ള ബാക്കി കാര്യങ്ങളും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എങ്ങനെ നാം കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടും ബിസിനസ്സിലോട്ടും ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലോട്ടും മാറ്റിയെടുക്കാമെന്ന് പറയുന്ന പലതരം ടിപ്പുകൾ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത്തരം പുസ്തകങ്ങൾ വായിക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ 1000 രൂപയിലെടുത്ത് വരുന്ന കാശ് പോലും നൽകേണ്ടതുണ്ട്. പക്ഷേ കുക്കു FM എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വെറും 199 രൂപ നമ്മുടെ ചാനലിൽ ഒരു എക്സ്ക്ലൂസീവ് ഓഫറായിട്ട് അവർ നൽകുന്നൊരു കാര്യമാണ്. ഈ ഒരു 199 രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 4000 വരുന്ന പുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിൽ കേൾക്കാൻ സാധിക്കും. സോ നിങ്ങൾ പുസ്തകം വായിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മറിച്ച് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ പോലും ഓഡിയോ രൂപത്തിൽ പാട്ട് കേൾക്കുന്ന പോലെ ഒരു പുസ്തകം മുഴുവൻ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. സാധാരണയായിട്ട് ഒരു ആപ്ലിക്കേഷനിൽ 399 രൂപയാണ് പ്രതിവർഷ ചാർജായിട്ട് ഈടാക്കുന്നത്. പക്ഷേ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് സൺഊഫ് 50 എന്ന് പറയുന്ന കൂപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 50% ഓഫറോടുകൂടി 199 രൂപ മുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം ഓഡിയോ രൂപത്തിൽ ഇത്രയും പുസ്തകങ്ങൾ കേൾക്കാൻ സാധിക്കും. അതും നമ്മുടെ മലയാളം ലാംഗ്വേജിലും പല പുസ്തകങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം നിങ്ങൾക്ക്. സോ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഈ ഒരു അഗ്രികൾച്ചർ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റായിട്ട് സംഭവിച്ചത്, ഇന്ത്യ 80 വരുന്ന രാജ്യങ്ങളെ നേതൃത്വത്തിലോട്ട് എത്തുന്ന ആ രാജ്യങ്ങളുടെയൊക്കെ ഒരു മുൻപന്തിയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടാനായിട്ട് ഇന്ത്യ വാദിച്ചതിന് തുല്യമായ സിറ്റുവേഷൻ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, എല്ലാ വർഷവും ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ വാക്സിൻ നിർമ്മിക്കുമ്പോൾ, ഈ ഒരു കോവിഡിന് മുമ്പ് തന്നെ പലതരം വാക്സിൻസ് നിർമ്മിക്കാറുണ്ട്. ഈ വാക്സിൻസ് ചില പർട്ടിക്കുലർ കൺട്രീസ് മാത്രം അതിൻ്റെ പേറ്റൻ സ്വന്തമാക്കിയിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾ ഇത്ര കോടി രൂപ തരണമെന്നൊക്കെ പറഞ്ഞ് ഡിമാൻഡ് ചെയ്യാറുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു കോവിഡിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പാടില്ല എന്ന് ഇന്ത്യയും ബാക്കിയുള്ള പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. ആ ഒരു ആവശ്യം ഇന്നൊരു ടെമ്പററി ആയിട്ട് പോലും ഈ ഒരു ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്, നടപ്പാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ IP ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ലാതെ ഈ വാക്സിനും ബാക്കി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മരുന്നുകൾ നിർമ്മിക്കാനായിട്ട് പല രാജ്യങ്ങളും തൽക്കാലം ഈ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ലാതെ തന്നെ നൽകണമെന്നുള്ള തീരുമാനമാണ് ഈ ഒരു ഓർഗനൈസേഷൻ എടുത്തിരിക്കുന്നത്. അത് ഇന്ത്യക്കൊരു വലിയൊരു ബൂസ്റ്റിംഗ് തന്നെയാണ്. കാരണം പല രാജ്യങ്ങളുടെയും വാക്സിൻസും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും ഇന്ത്യക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭാവിയിൽ ഇന്ത്യക്കും കൂടുതൽ മെച്ചപ്പെട്ട വാക്സിൻസ് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകവുമാണ്. സോ അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇന്ത്യയുടെ ഈ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിലും അതുപോലെ അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്ത് നടപ്പാക്കുന്ന പല പദ്ധതികളും തെറ്റാണെന്ന് പറയുന്നൊരു വാദം ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ 12 അമേരിക്കൻ കോൺഗ്രസ്മെൻ്റെയൊക്കെ ലെറ്ററിൻ്റെ കാര്യം കടന്നു വരുന്നത്. അതായത് ഈ 12 അമേരിക്കൻ കോൺഗ്രസ്മെൻ അയച്ചിരിക്കുന്ന ലെറ്ററിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ 12 ഒരുമിച്ച് പറയുന്നു ഇന്ത്യയെ അമേരിക്ക ഒരുമിച്ച് എതിർക്കണമെന്ന്. ഇന്ത്യ നടപ്പാക്കുന്ന ഈ നീക്കങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്കും അമേരിക്കയുടെ അകത്തുള്ള കർഷകർക്കും വലിയൊരു പ്രശ്നമാണെന്നും, അതുകൊണ്ട് ഇന്ത്യയെ ഈ ഒരു വിഷയത്തിലോട്ട് പിന്തിരിപ്പിക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ശക്തമായ വാക്കുകൾ ഉപയോഗപ്പെടുത്തണമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. സോ എന്താണ് ഇന്ത്യ എടുത്തു വെച്ച ആ ഒരു നീക്കം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു നീക്കം ചൊടിപ്പിച്ചത്? ഈ ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന് പൊതുവെ നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും കർഷകർക്ക് സബ്സിഡി നൽകാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്യാസ് വാങ്ങിക്കുമ്പോൾ സബ്സിഡി നൽകുന്നത്, അതുപോലെ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഭക്ഷ്യവസ്തുക്കൾക്കനുസരിച്ചുകൊണ്ട് സബ്സിഡി നൽകാറുണ്ട്. സോ ഈ സബ്സിഡി നൽകാനായിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാനദണ്ഡ പ്രകാരം ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു
ക്വാണ്ടിറ്റി, അതിൻ്റെ പ്രൈസ് എത്രയാണോ അതിൻ്റെ 10% മാത്രമേ ഇവർ സബ്സിഡി ആയിട്ട് മാക്സിമം നൽകാൻ പാടുകയുള്ളൂ. സോ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് 10% ആണ്. പക്ഷേ ഈ കോവിഡിൻ്റെ സമയത്ത് ഇന്ത്യ ആ ഒരു റൂള് ബ്രേക്ക് ചെയ്തു. ഇന്ത്യ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 50% അടുത്തുള്ള സബ്സിഡി നൽകിയിരുന്നു. സോ അന്നത്തെ ആ ഒരു നിരക്ക് ഇന്ത്യ ഉയർത്തിയത് പോലും വലിയ തെറ്റാണെന്ന് അമേരിക്കയ്ക്ക് വാദിച്ചു. കാരണം ഇന്ത്യയിലെ കർഷകർക്ക് സബ്സിഡി കൂടുതൽ കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ കർഷകർ കൂടുതൽ കൃഷി ചെയ്യും. ആ കൃഷി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ GDPക്കുള്ള കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും വിലക്കുറവുണ്ടാവും. കാരണം ഡിമാൻഡ് ഒന്ന് കുറഞ്ഞു വന്നു, പ്രൊഡക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഡിമാൻഡ് കുറയുമ്പോൾ വില കുറയുമെന്ന കാരണം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പല കർഷകരെയും പല രാജ്യങ്ങളെ കർഷകരെയും ബാധിക്കുമെന്നുകൊണ്ട് ഇത് വലിയ തോതിൽ എതിർക്കപ്പെട്ടു. പക്ഷേ പിന്നീട് പല രാജ്യങ്ങളും അത് കാര്യമൊന്നുമില്ല, ഇന്ത്യ ആ ഒരു പ്രൊഡക്ഷൻ നടത്തിയാലും അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ബാക്കിയുള്ള ലോക രാജ്യങ്ങൾക്കും എത്തിക്കുന്നുണ്ട്. അത്രയും ക്വാണ്ടിറ്റി ബാക്കിയുള്ള രാജ്യങ്ങൾക്കും വികസിച്ചുകൊണ്ടിരിക്കുന്ന പൂറസ്റ്റിൽ പൂറസ്റ്റ് ആയിരിക്കുന്ന രാജ്യങ്ങളും എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വളർച്ച നേടിയ രാജ്യങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് അവരുടെ കർഷകർക്കും അവരുടെ ഗ്രോത്തിനും തിരിച്ചടിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് അവർ അന്ന് മുതൽ എതിർത്തിരുന്നു. സോ ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള എതിർപ്പാണ് അറിയിച്ചിരിക്കുന്നത്. സോ അതായത് ഈ സബ്സിഡി നൽകുന്ന റേറ്റ് കുറയ്ക്കാൻ പാടില്ല, അത് കുറയ്ക്കണമെന്നും അത് ഇനിയും കൂട്ടിക്കൊണ്ടിരുന്നാൽ വലിയ പ്രശ്നമാണെന്നൊക്കെയാണ് അമേരിക്കയും ബാക്കിയുള്ള രാജ്യങ്ങളും ഉന്നയിക്കുന്നൊരു അവകാശം. സോ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു മീറ്റിംഗിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊരു ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ എത്താൻ സാധിക്കാതെ അടുത്ത മീറ്റിങ്ങിലോട്ട് നീട്ടിക്കൊണ്ടുപോയൊരു കാര്യമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മറിടൈം സെക്യൂരിറ്റിയുടെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഫിഷറീസ്, അതായത് നമ്മുടെ ഈ ഫിഷിംഗ് എന്ന് പറയുന്ന കാര്യം, ലോകത്ത് പല ഭാഗത്തും കടൽ തീരങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ ഫിഷിങ്ങിൽ ഇല്ലീഗൽ ഫിഷിംഗ് ആക്ടിവിറ്റീസിനെ പലപ്പോഴും പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു എന്ന വാദം ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പല മീറ്റിങ്ങിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതിനൊരു അവസാനമായിട്ട് ഒരു ഫുൾ സ്റ്റോപ്പായിട്ടുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള എക്കോണമിക് സോൺ ഉണ്ട്, ഇതിൻ്റെ 200 നോട്ടിക്കൽ മൈലിൻ്റെ അകത്ത് മാത്രമേ ഇനിയുള്ള ഫിഷിംഗ് നടപ്പാക്കാൻ പാടുള്ളെന്നും അതിന് പുറത്തോട്ട് പോകുന്ന ഫിഷിങ്സിന് ഒരിക്കലും ആ ഒരു മീൻപിടുത്തത്തിനോ മത്സ്യബന്ധനത്തിനോ ഒരിക്കലും ഒരു സബ്സിഡി നൽകാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സോ ഈ തീരുമാനം തീർച്ചയായിട്ടും ഇന്ത്യക്കൊരു ബെനിഫിറ്റായിട്ട് മാറിയേക്കാം. കാരണം ഇന്ത്യയുടെ പല ഭാഗത്തോട്ടും ചൈന പോലും ഇല്ലീഗലായിട്ട് ഫിഷിംഗ് നടപ്പാക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു കാര്യം കൂടി ബെനിഫിറ്റായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഡ്രോബാക്കായിട്ട് മാറുന്നത് നമ്മുടെ ഈ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം പല ഡിജിറ്റൽ പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബ് പോലും ഒരു ഡിജിറ്റലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളോട്ട് എത്തുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു പ്രൊഡക്റ്റായിട്ട് നിങ്ങളോട്ട് എത്തുന്നുണ്ട്. സോ ഈ എത്തുന്ന പ്രൊഡക്റ്റിന് ഒരു ചാർജും ഇന്ത്യക്കോ അല്ലെങ്കിൽ ലോകത്തെ ഒരു രാജ്യത്തിനോ ഈടാക്കാൻ സാധിക്കില്ല. അതാണ് ഒരു മൊറട്ടോറിയം എന്ന പേരിൽ ഇത്രയും കാലമായിട്ട് 1998 മുതൽ ഈ WTOയുടെ നേതൃത്വത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം 49 വരുന്ന ഈ പ്രൊഡക്ഷന്, അതായത് ഓൺലൈനായിട്ട് നൽകുന്ന ഇത്തരം സേവനങ്ങൾക്ക് ഒരിക്കലും ഒരു ഗുഡ്സ് സർവീസ് ടാക്സ് ഈടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ഇന്ത്യ പലപ്പോഴുമായിട്ടും പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 2017 to 2020 വരെയുള്ള കാലയളവിൽ ഏകദേശം 50 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ലോകത്തിലെ പല ഭാഗത്തുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം ഒരു ടാക്സ് ഈടാക്കാൻ സാധിക്കാത്ത പോലെ നഷ്ടം വന്നത്. അതുകൊണ്ട് ഇനി ഈ 49 പ്രൊഡക്ഷൻ നൽകുന്ന ഈ നികുതി ഇല്ല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് പിൻവലിക്കണമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാനായിട്ട് ഈ ഒരു മീറ്റിങ്ങിലും WTO തയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇന്ത്യയിൽ വലിയൊരു ബൂസ്റ്റിംഗ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം, ഇതിനെല്ലാത്തിനും വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് സാധ്യമാക്കാതിരിക്കുന്ന ഇത്തരം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള തിങ്സ് കൊണ്ടാണ് അത് പിൻവലിക്കാനായിട്ട് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. തൽക്കാലം ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു വേറെ മറ്റു രാജ്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അത് അടുത്ത വർഷത്തോട്ട് നീട്ടിവെക്കാനായിട്ടും തീരുമാനമെടുത്തിട്ടുണ്ട്. സുത്രീമാണി ഒരു ഈ WTOയുടെ മീറ്റിംഗിൽ എടുത്തിരിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ തീരുമാനങ്ങൾ എന്തെല്ലാമായിരിക്കും ഇന്ത്യക്കെതിരായിട്ട് മാറുന്ന കാര്യമെന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കാരണം പോസിറ്റീവ് വശങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ പോസിറ്റീവ് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട്. അവരെ മാത്രം ഒന്ന് മാറ്റി നിർത്തണം. കാരണം നെഗറ്റീവ് വശങ്ങളുമുണ്ട്. രണ്ടും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് യാഥാർത്ഥ്യം എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രം നോക്കിയാൽ മറുഭാഗത്ത് എന്താണെന്ന കാര്യത്തെപ്പറ്റി ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് തന്നെ രണ്ട് വശവും നോക്കിയിട്ട് രണ്ട് വശത്തും എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ ടോസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടോസിൽ ഒരു വിന്നിങ് പോസിബിലിറ്റി കൂടുകയുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു പോസിബിലിറ്റി കൂട്ടാനായിട്ട് ഇന്ത്യ ശ്രമിക്കണം. അതിനായിട്ട് നമ്മൾ ഇന്ത്യയിലിരിക്കുന്ന ഓരോ പൗരന്മാരും ഈ നല്ലതും ശരിയും അല്ലെങ്കിൽ രണ്ട് വശവും തെറ്റും മോശവുമായ രണ്ട് വശങ്ങളും മനസ്സിലാക്കിയിട്ട് ആ രണ്ട് വശങ്ങളിലുമുള്ള ഒരു ഓവറോളായിട്ടുള്ള അനലൈസിസ് നടപ്പാക്കിയിട്ട് നിങ്ങൾ സ്വയമായിട്ട് തീരുമാനമെടുക്കുക. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക. സോ മറ്റൊരു വിഷയമാണ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ ഹിന്ദ്.